ർ ഫോർ വാട്ട് ബുക്സ് ആൻഡ് വഴിയൽസ് ടെലേഴ്സ് എപ്പോഴെങ്കിലും വേദങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ പുരാതന ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആത്മീയ ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംസ്കൃതത്തിൽ രചിച്ച കവിതകളുടെയോ സ്തുതിഗീതങ്ങളുടെയോ ഒക്കെ ശേഖരമാണവ വേദമെന്നാൽ അറിവ് എന്നാണ് അർത്ഥം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന ഇന്തോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ് ഇവ രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു വേദങ്ങൾ നാലെണ്ണമുണ്ട് ഋഗ്വേദം സാമവേദം അഥർവവേദം യജുർവേദം ഏറ്റവും പുരാതനമായ വേദം ഋഗ്വേദമാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഇത് രചിക്കപ്പെട്ടത് ആയിരത്തിലധികം ഹിംസ് അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഈ സ്തുതിഗീതങ്ങളെ സൂക്തം എന്ന് വിളിക്കുന്നു സൂക്തം എന്നാൽ വെൽ സെറ്റ് അല്ലെങ്കിൽ ഉത്തമ വചനം എന്നാണ് അർത്ഥം ഋഗ്വേദത്തിലെ സ്തുതിഗീതങ്ങൾ വിവിധ ദേവി ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ് കൊണ്ടുള്ളതാണ് പ്രത്യേകിച്ചും മൂന്ന് ദേവന്മാർ പ്രധാനമാണ് അഗ്നി ഇന്ദ്രൻ സോമം അഗ്നി തീയുടെ ദേവനാണ് ഇന്ദ്രൻ ഒരു യോദ്ധാവാണ് സോമരസം എന്ന പ്രത്യേക പാനീയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സസ്യമാണ് സോമം മുനിമാർ അല്ലെങ്കിൽ ഋഷിമാരാണ് ഈ ഗീതങ്ങൾ രചിച്ചത് ഓരോ അക്ഷരവും വാക്കും വാക്യവും വളരെ ശ്രദ്ധയോടെ പാരായണം ചെയ്യാനും മനഃപ്പാഠമാക്കാനും അന്നത്തെ പുരോഹിത ഗുരുക്കൾ ശിഷ്യരെ പഠിപ്പിച്ചിരുന്നു നോക്കൂ ഋഗ്വേദത്തിലെ സ്തുതിഗീതങ്ങൾ എല്ലാം തന്നെ രചിച്ചതും പഠിപ്പിച്ചതും പഠിച്ചതും പുരുഷന്മാരായിരുന്നു എന്നാൽ ചിലത് സ്ത്രീകൾ രചിച്ചവയുമാണ് പഴയ സംസ്കൃത ഭാഷ അല്ലെങ്കിൽ വേദിക് സംസ്കൃതത്തിലാണ് ഋഗ്വേദം രചിച്ചിരിക്കുന്നത് ഇന്ന് ആളുകൾ പഠിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സംസ്കൃത ഭാഷയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു വേദിക് സംസ്കൃതം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ എഴുതുകയും പ്രിന്റ് ചെയ്യുകയും ചെയ്തവയാണ് എന്നാൽ പഴയ കാലത്ത് ഋഗ്വേദം വായിക്കുന്നതിനേക്കാൾ പാരായണം ചെയ്യുകയും കേൾക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഋഗ്വേദം ആദ്യമായി കമ്പോസ് ചെയ്ത് നിരവധി നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രമാണ് അച്ചടിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മാത്രം നോക്കൂ ഇവിടെ കാണാം ഋഗ്വേദത്തിന്റെ കയ്യെഴുത്ത് പ്രതിയിൽ നിന്നുള്ള ഒരു പേജ് ആണിത് ഇത് കാശ്മീരിൽ നിന്നും ലഭിച്ചതാണ് ബേർച്ച് മരത്തിന്റെ പുറന്തൊലിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഋഗ്വേദത്തിന്റെ ആദ്യകാല അച്ചടി ഗ്രന്ഥങ്ങളിലൊന്ന് തയ്യാറാക്കാനും ഒരു ഇംഗ്ലീഷ് വിവർത്തനത്തിനും ഇത് ഉപയോഗിച്ചു ഇതിപ്പോൾ മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഒരു ലൈബ്രറിയിൽ സംരക്ഷിച്ചിരിക്കുന്നു ചരിത്രകാരന്മാർ ഋഗ്വേദത്തെ എങ്ങനെയാണ് പഠിക്കുന്നത് പുരാവസ്തു ഗവേഷകരെ പോലെ തന്നെ ചരിത്രകാരന്മാരും ഭൂതകാലത്തെ പറ്റി പലതും കണ്ടെത്തുന്നു ഭൗതിക അവശിഷ്ടങ്ങൾക്ക് പുറമേ റിട്ടേൺ സോഴ്സസും അവർ പരിശോധിക്കുന്നു ചരിത്രകാരന്മാർ ഋഗ്വേദത്തെ എങ്ങനെ പഠിക്കുന്നുവെന്ന് നോക്കാം ഋഗ്വേദത്തിലെ ചില സ്തുതിഗീതങ്ങൾ സംഭാഷണത്തിന്റെ രൂപത്തിലാണ് അത്തരത്തിലുള്ള സ്തുതിഗീതത്തിന്റെ ഒരു ഭാഗമാണിത് വിശ്വാമിത്രൻ എന്ന മഹർഷിയും ദേവതകളായി ആരാധിക്കപ്പെടുന്ന ബിയാസ് സത്ലജ് എന്നീ രണ്ട് നദികളും തമ്മിലുള്ള സംഭാഷണം നമുക്ക് വായിക്കാം ഈ ഭൂപടം ഒന്ന് നോക്കൂ ഈ നദികളെ സത്ലജ് ബിയാസ് എന്നീ നദികളെ ഈ ഭൂപടത്തിൽ ഒന്ന് കാണാം സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികളാണ് സത്ലജ് ബിയാസ് എന്നീ നദികൾ ഇവിടെ ബിയാസ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകി പഞ്ചാബിൽ വെച്ച് സത്ലജുമായി സംഗമിക്കുന്നു ഒടുവിൽ സത്ലജ് സിന്ധു നദിയിലേക്ക് ഒഴുകിയെത്തുന്നു ഈ നദികൾ ഒഴുകുന്ന സ്ഥലങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അല്ലെങ്കിൽ സബ് കോണ്ടിനെന്റിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം വിശ്വാമിത്രനും നദികളും വിശ്വാമിത്രൻ നദികളെ വേഗതയുള്ള രണ്ട് കുതിരകളെ പോലെയും പശുക്കിടാങ്ങളെ നക്കുന്ന തിളങ്ങുന്ന രണ്ട് പശുക്കളെ പോലെയും മലമുകളിൽ നിന്നിറങ്ങി വരിക ഇന്ദ്രന്റെ ശക്തിയാൽ രഥങ്ങളെ രഥങ്ങളെപ്പോലെ നിങ്ങൾ കടലിലേക്ക് നീങ്ങുന്നു നിങ്ങൾ നിറഞ്ഞു വെള്ളമുള്ളവരും പരസ്പരം ഒന്നാകാൻ ആഗ്രഹിക്കുന്നവരുമാണ് നദികൾ ധാരാളം ജലമുള്ള ഞങ്ങൾ ദേവന്മാർ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ പാതയിലൂടെ സഞ്ചരിക്കുന്നു ഞങ്ങൾ ഒഴുകാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ തടയാൻ കഴിയില്ല മുനി നീ ഞങ്ങളോട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് വിശ്വമിത്ര സഹോദരിമാരെ രഥങ്ങളും ഉന്തുവണ്ടികളുമായി വണ്ടികളുമായി അക്കലിൽ നിന്ന് വന്ന ഈ ഗായകന് ദയവായി ശ്രദ്ധിക്കൂ ഞങ്ങൾക്ക് സുരക്ഷിതരായി മറികടക്കാൻ കഴിയുന്ന വിധം നിങ്ങളുടെ ജലം ഞങ്ങളുടെ തോളിന് മുകളിലേക്ക് ഉയരാതിരിക്കട്ടെ നദികൾ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ കേൾക്കും അതിനാൽ നിങ്ങൾക്ക് സുരക്ഷിതരായി ഈ നദി മുറിച്ചു കിടക്കാൻ കഴിയും എങ്ങനെയാണ് ഋഗ്വേദത്തിലെ ഈ ഒരു ഭാഗത്തെ ചരിത്രകാരന്മാർ കാണുന്നത് ഈ നദികൾ ഒഴുകുന്ന പ്രദേശത്ത് വച്ചാണ് ഈ ഗാനം രചിച്ചതെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു കുതിരകളും പശുക്കളും വിലമതിക്കപ്പെട്ട മൃഗങ്ങളായ ഒരു സമൂഹത്തിലാണ് മുൻ ജീവിച്ചിരുന്നതെന്നും അവർ അഭിപ്രായപ്പെടുന്നു അതുകൊണ്ടാണ് നദികളെ കുതിരകളോടും പശുക്കളോടും താരതമ്യം ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യാനായി അവരുപയോഗിച്ചിരുന്ന രഥത്തെയും ഉന്തുവണ്ടിയെയും ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് മറ്റു നദികൾ പ്രത്യേകിച്ച് സിന്ധു അതിന്റെ പോഷക നദികൾ സരസ്വതി നദി എന്നിവയുടെ പേരുകളും സ്തുതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഗംഗയുടെയും യമുനയുടെയും പേര് ഒരു തവണ മാത്രമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് സ് ആൻഡ് ചാരിയറ്റ് കന്നുകാലികൾ കുട്ടികൾ പ്രത്യേകിച്ച് പുത്രന്മാർ കുതിരകൾ എന്നിവയ്ക്കായി ഋഗ്വേദത്തിൽ ധാരാളം പ്രാർത്ഥനകളുണ്ട് കുതിരകളെ ബന്ധിപ്പിച്ച രഥങ്ങൾ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്നു കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു ഈ യുദ്ധങ്ങൾ നടത്തിയിരുന്നത് ഭൂമിക്ക് വേണ്ടിയും യുദ്ധം നടന്നു മേച്ചൽപ്പുറങ്ങളായി ഉപയോഗിക്കാനും ബാർലി പോലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതിനും ഭൂപ്രദേശം ആവശ്യമായിരുന്നു ചില യുദ്ധങ്ങൾ വെള്ളത്തിനും മറ്റു ചിലത് മനുഷ്യരെ കീഴടക്കാനും യുദ്ധങ്ങളിലൂടെയും മറ്റും ലഭിച്ച സമ്പത്തിൽ കുറച്ച് നേതാക്കൾ അവർക്കായി സൂക്ഷിച്ചു വെച്ചു കുറച്ച് സ്വത്ത് പുരോഹിതന്മാർക്ക് നൽകി ബാക്കി ആളുകൾക്കിടയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു സമ്പത്ത് യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കുമായി ഉപയോഗിച്ചു അഗ്നിയിലേക്ക് കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കുന്ന പൂജയാണിവ ദേവന്മാർക്കും ദേവതകൾക്കും വേണ്ടിയുള്ളതായിരുന്നു ഇവ കാഴ്ചദ്രവ്യങ്ങളിൽ നെയ്യ് ധാന്യം ചില സന്ദർഭങ്ങളിൽ മൃഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു മിക്ക പുരുഷന്മാരും യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു ഒരു റെഗുലർ ആർമി ഇല്ലായിരുന്നു പക്ഷേ ആളുകൾ യോഗം ചേർന്ന് യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും ധീരരും പ്രഗത്ഭരുമായി യോദ്ധാക്കളെ അവർ ലീഡേഴ്സായി തിരഞ്ഞെടുത്തിരുന്നു വോട്ട് ടു ഡിസ്ക്രൈബ് പീപ്പൾ ഋഗ്വേദത്തിൽ ആളുകളെ പല വിവരിക്കുന്നുണ്ട് ആളുകൾ ചെയ്യുന്ന ജോലി അവർ സംസാരിക്കുന്ന ഭാഷ താമസിക്കുന്ന സ്ഥലം അവരുടെ കുടുംബം കമ്മ്യൂണിറ്റി സാംസ്കാരിക രീതികൾ എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഋഗ്വേദത്തിൽ കണ്ടുമുട്ടുന്ന ചില ആളുകളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളുണ്ട് ഒന്ന് പുരോഹിതന്മാർ അവരെ ചിലപ്പോൾ ബ്രാഹ്മണർ എന്നും വിളിക്കാറുണ്ടായിരുന്നു ഇവർ വിവിധ ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്നവരാണ് മറ്റൊരു ഗ്രൂപ്പ് രാജാക്കന്മാരാണ് ഈ രാജാക്കന്മാർ നിങ്ങൾ മുൻപോട്ടുള്ള ചാപ്റ്ററുകളിൽ പഠിക്കുന്ന രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല ഋഗ്വേദത്തിലെ ഈ രാജാക്കന്മാർക്ക് തലസ്ഥാന നഗരങ്ങളോ കൊട്ടാരങ്ങളോ സൈന്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഇവർ നികുതി പിരിച്ചിരുന്നില്ല പുത്രന്മാർക്ക് സ്വയമേ പിതാക്കന്മാരുടെ രാജസ്ഥാനം ലഭിച്ചിരുന്നുമില്ല ഋഗ്വേദത്തിൽ ആളുകളെയോ സമൂഹത്തെയോ മൊത്തത്തിൽ വിവരിക്കാൻ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊന്ന് ജന എന്ന വാക്കാണ് ഇത് ഇപ്പോഴും ഹിന്ദിയിലും മറ്റു ഭാഷകളിലും ഉപയോഗിക്കുന്നു മറ്റൊന്ന് വിഷ് ആയിരുന്നു വൈശ്യ എന്ന പദം വിഷ് എന്ന വാക്കിൽ നിന്നാണ് വന്നത് നിരവധി വിഷ് അല്ലെങ്കിൽ ജന ഋഗ്വേദത്തിൽ പരാമർശിച്ചിട്ടുണ്ട് പുരുജന അല്ലെങ്കിൽ വിഷ് ഭാരത ജന അല്ലെങ്കിൽ വിഷ് യതുജന അല്ലെങ്കിൽ വിഷ് മുതലായവ ഋഗ്വേദത്തിൽ കാണാം ഋഗ്വേദത്തിലെ സ്തുതികൾ രചിച്ച ആളുകൾ സ്വയം ആര്യന്മാർ എന്ന് വിശേഷിപ്പിക്കുകയും മറ്റുള്ളവരെ ബാക്കിയുള്ളവരെ ദാസ അല്ലെങ്കിൽ ദാസ്യൂസ് എന്ന് വിളിക്കുകയും ചെയ്തു ദാസന്മാർ യാഗങ്ങളും മറ്റും ചെയ്യാത്ത ആളുകളായിരുന്നു അവർ ഒരുപക്ഷെ വ്യത്യസ്ത ഭാഷകളും സംസാരിച്ചിരുന്നിരിക്കാം പിന്നീട് ദാസൻ സ്ത്രീലിംഗമായി ദാസി എന്നീ പദങ്ങൾ അടിമ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചു തുടങ്ങി പലപ്പോഴും യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരുമായിരുന്നു അടിമകൾ അടിമകളെ യജമാനൻ ആവശ്യമുള്ള എന്ത് ജോലിയും ചെയ്യിക്കാൻ പറ്റുന്ന ഉടമസ്ഥരുടെ സ്വത്തായി കണക്കാക്കിയിരുന്നു ഋഗ്വേദം വേദിക് സംസ്കൃതത്തിൽ എഴുതിയതാണെന്ന് നാം തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇൻഡോ യൂറോപ്യൻ എന്നറിയപ്പെടുന്ന ഭാഷാ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ ഭാഗമാണ് സംസ്കൃതം ചില ഇന്ത്യൻ ഭാഷകളായ അസമീസ് ഗുജറാത്തി ഹിന്ദി കാശ്മീരി സിന്ധി എന്നിവയും പേർഷ്യൻ പോലുള്ള ഏഷ്യൻ ഭാഷകളും ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ ഗ്രീക്ക് ഇറ്റാലിയൻ സ്പാനിഷ് തുടങ്ങി നിരവധി യൂറോപ്യൻ ഭാഷകളും ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽപ്പെടുന്നു ഒറിജിനലി ഇവയ്ക്ക് പൊതുവായ വാക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ഭാഷകൾ ഒരു ഗോത്രത്തിലാണെന്ന് പറയുന്നത് ഉദാഹരണത്തിന് സംസ്കൃതത്തിലെ മാതൃ ഹിന്ദിയിലെ മാ ഇംഗ്ലീഷിലെ മത് എന്നീ വാക്കുകൾ എടുക്കുക മൂന്ന് ഭാഷകളിലും ഒരേ അർത്ഥത്തിലുള്ള സമാന പദങ്ങൾ ഉണ്ടെന്ന് കാണാം അതിനാലാണ് ഈ ഭാഷകളെ ഒരു ഗോത്രത്തിന് കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഉപഭൂഖണ്ഡത്തിൽ ഉപയോഗിക്കുന്ന മറ്റു ഭാഷകൾ വിവിധ ഭാഷാഗോത്രങ്ങളിൽ പെടുന്നവയാണ് ഉദാഹരണത്തിന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഉപയോഗിക്കുന്നവ ടിബറ്റോ ബർമൻ ഗോത്രത്തിൽ പെടുന്നു തമിഴ് തെലുങ്ക് കന്നഡ മലയാളം എന്നിവ ദ്രാവിഡ ഗോത്രത്തിൽ പെടുന്നു ജാർഖണ്ഡിലും മധ്യ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും സംസാരിക്കുന്ന ഭാഷകൾ ഓസ്ട്രോ ഏഷ്യാറ്റിക് കുടുംബത്തിൽ പെടുന്നു നോക്കൂ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഋഗ്വേദം രചിക്കപ്പെട്ടപ്പോൾ മറ്റിടങ്ങളിൽ മറ്റു ചില സംഭവ വികാസങ്ങൾ ഒരു ഇവയിൽ ചിലത് നമുക്കൊന്ന് നോക്കാം സൈലന്റ് സെന്റിനൽസ് ദ സ്റ്റോറി ഓഫ് ദി മെഗാലിറ്റ്സ് ഈസ്റ്റേഷൻ ഒന്ന് നോക്കൂ ഇതിനെ മെഗാലിത്സ് മഹാശില സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നു മെഗാലിറ്റ്സ് എന്നാൽ വലിയ കല്ലുകൾ എന്നാണ് അർത്ഥം വളരെ ശ്രദ്ധാപൂർവം ക്രമീകരിച്ചിരിക്കുന്ന ഇവ ശ്മശാന സ്ഥലങ്ങളെ അടയാളപ്പെടുത്താൻ ഉപയോഗിച്ചു മെഗാലയത്തുകൾ സ്ഥാപിക്കുന്ന രീതി ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഇത് ഡെക്കാൻ ദക്ഷിണേന്ത്യ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ കാശ്മീർ എന്നിവിടങ്ങളിൽ വ്യാപകമായിരുന്നു ഇത് കണ്ടോ ഇത്തരത്തിലുള്ള മെഗാലിത്തിനെ സിസ്റ്റ് അല്ലെങ്കിൽ കല്ലറകൾ എന്ന് വിളിക്കുന്നു ഇതുപോലുള്ള ചില കല്ലറകൾക്ക് പോർട്ട് ഹോൾസ് ദ്വാരങ്ങൾ കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം ചെറിയൊരു ദ്വാരമാണ് ഈ പോർട്ട് ഹോൾസ് ഒരു പ്രവേശന കവാടമായി ഉപയോഗിച്ചിരുന്നു തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ കണ്ടെത്തിയിട്ടുള്ള മെഗാലിത്തുകളിൽ ഒന്നാണിത് ഈ പോറ്റോളൊന്ന് നോട്ട് ചെയ്യുക നാവ് ഈ ഭൂപടം ഒന്ന് നോക്കാം ചില പ്രധാന മെഗാലത്തിക് കേന്ദ്രങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു പ്രധാനമായും ദക്ഷിണേന്ത്യയിൽ ഇവിടെ കർണാടകത്തിലെ ബ്രഹ്മഗിരിയും തമിഴ്നാട്ടിലെ അരിച്ചൂരും വളരെ പ്രധാനപ്പെട്ട മഹാശില കേന്ദ്രങ്ങളാണ് ചില മെഗാലിത്തുകൾ ഉപരിതലത്തിൽ കാണാൻ കഴിയുമെങ്കിലും മെഗാലിത്തിക് ശ്മശാനങ്ങൾ പലപ്പോഴും ഭൂമിക്കടിയിലാണുള്ളത് ചിലപ്പോൾ പുരാവസ്തു ഗവേഷകർ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ വൃത്താകൃതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ശിലകളോ ഇതുപോലെ നിലത്തുനിന്ന് നിവർന്നു നിൽക്കുന്ന ഒരു വലിയ കല്ലോ കണ്ടെത്തുന്നു ചുവടെ ശ്മശാനങ്ങൾ ഉള്ളതിന്റെ ഏക സൂചനകൾ ഇവയാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നിന്ന് കണ്ടെത്തിയ മെഗാലിത്തുകളുടെ ചിത്രങ്ങളാണിവ എങ്ങനെയാണ് അവർ ഈ മെഗാലിത്തുകൾ നിർമ്മിച്ചത് മെഗാലിത്തുകൾ നിർമ്മിക്കാൻ ആളുകൾ ചെയ്ത നിരവധി കാര്യങ്ങളുണ്ട് വലിയ പാറകൾ പൊട്ടിക്കുകയും അനുയോജ്യമായ കല്ലുകൾ കണ്ടെത്തി അവയെ ഷെയ്പ്പ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു ഈ കല്ലിനെ പിന്നീട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു മരിച്ചയാളെ അടക്കം ചെയ്യാനുള്ള വലിയ കുഴികൾ കുഴിച്ച് ഈ കല്ലുകൾ അതിൽ സ്ഥാപിക്കുന്നു അവസാനം മരിച്ചവരെ അടക്കം ചെയ്യുന്നു പ്ലീസ് നോട്ട് മെഗാലിത്തുകൾ നിർമ്മിക്കുന്നതിൽ ഈ ക്രമത്തിന് വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടേക്കാം ഈ ശ്മശാനങ്ങൾക്കെല്ലാം പൊതുവായ ചില സവിശേഷതകളുണ്ട് സാധാരണയായി മരിച്ചവരെ കരി ചുവപ്പ് പാത്രങ്ങളിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്ന് വിളിക്കുന്ന കലങ്ങളോടൊപ്പം അടക്കം ചെയ്തിരുന്നു ഇത് കണ്ടോ ഇതാണ് മെഗാലത്തുകളിൽ നിന്ന് ലഭിച്ച ബ്ലാക്ക് ആൻഡ് റെഡ് വേഴ്സ് ഇരുമ്പിന്റെ ഉപകരണങ്ങളും ആയുധങ്ങളും ചിലപ്പോൾ കുതിരകളുടെ അസ്ഥി കൂടങ്ങളും കുതിരകളുടെ ഉപകരണങ്ങളും കല്ലിന്റെയും സ്വർണത്തിന്റെയും ആഭരണങ്ങളും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട് ഇത് നോക്കൂ ഇവിടെ കാണുന്ന ഹോഴ്സ് എക്യൂപ്മെന്റ് അല്ലെങ്കിൽ കുതിരയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണം ആഗ്സിസ് അല്ലെങ്കിൽ മഴു അല്ലെങ്കിൽ കത്തി എന്നിവ മെഗാലിത്തുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളവയാണ് ഫൈൻഡിങ് ഔട്ട് എബൌട്ട് സോഷ്യൽ ഡിഫറൻസസ് നമുക്കറിയാം പുരാവസ്തു ഗവേഷകരും ചരിത്രകാരന്മാരും കെട്ടിടാവശിഷ്ടങ്ങളും അസ്ഥികൂടങ്ങളും ഉപയോഗിച്ചാണ് ആദ്യ കാലഘട്ടങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നത് അസ്ഥി കണ്ടെത്തിയ വസ്തുക്കൾ മരിച്ച വ്യക്തിയുടേതാണെന്ന് പുരാവസ്തു ഗവേഷകർ കരുതുന്നു ചിലപ്പോൾ ഒരു കല്ലറയിൽ മറ്റൊരു കല്ലറയിലേതിനേക്കാൾ കൂടുതൽ വസ്തുക്കൾ കാണപ്പെടുന്നു കർണാടകത്തിലെ ബ്രഹ്മഗിരിയിലെ ഒരു മെഗാലറ്റിക് സൈറ്റ് ആണിത് ഇവിടെ ഒരു അസ്ഥികൂടം കൂടം മുപ്പത്തിമൂന്ന് സ്വർണ്ണ മുത്തുകൾ രണ്ട് കല്ലുകൾ നാല് ചെമ്പ് വളകൾ ഒരു ശംഖ് എന്നിവയൊക്കെ വെച്ച് അടക്കം ചെയ്തിരുന്നതായി കണ്ടു എന്നാൽ ഇവിടെ നിന്ന് ലഭിച്ച മറ്റ് അസ്ഥികൂടങ്ങൾക്കൊപ്പം കുറച്ച് കലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോക്കൂ ഇവിടെ അടക്കം ചെയ്തിരുന്ന ആളുകളുടെ പദവിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു ചിലർ ധനികരും മറ്റുള്ളവർ ദരിദ്രരുമായിരുന്നു ചില പ്രധാനികൾ മറ്റുള്ളവർ അനുയായികളും ചില കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ശ്മശാനങ്ങൾ ഉണ്ടായിരുന്നു ചിലപ്പോൾ മെഗാലിത്തുകളിൽ ഒന്നിൽ കൂടുതൽ അസ്ഥികൂടങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളെ പല സമയങ്ങളിൽ ഒരേ സ്ഥലത്ത് അടക്കം ചെയ്തിരുന്നു എന്നാണ് പിന്നീട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാം നേരത്തെ പറഞ്ഞ പോർട്ട് ഹോളിലൂടെ കുഴിമാടത്തിലേക്ക് കൊണ്ടുവരികയാവാം ചെയ്തിരുന്നത് ഉപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കല്ലുകൾ ഒരുപക്ഷെ ശ്മശാന സ്ഥലം കണ്ടെത്തുന്നതിനുള്ള അടയാള സ്ഥലങ്ങളായിരുന്നിരിക്കാം അങ്ങനെ ആളുകൾക്ക് എവിടെ പോയാലും ആവശ്യമുള്ളപ്പോഴെല്ലാം അതേ സ്ഥലത്തേക്ക് മടങ്ങി വരാൻ കഴിയുമായിരുന്നു എ സ്പെഷ്യൽ ബറിയൽ അറ്റ് ഇനാം ഗോൻ നദിയുടെ പോഷക നദിയായ ഗോഡ് നദിക്കരയിലുള്ള പ്രദേശമാണ് മഹാരാഷ്ട്രയിലെ ഇനാം ഗോൻ മൂവായിരത്തി അറുനൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് വർഷം മുൻപ് വരെ ഇവിടെ ആളുകൾ താമസിച്ചിരുന്നു ഇവിടെ മുതിർന്ന ആളുകളെ പൊതുവെ മണ്ണിനടിയിൽ തല വടക്കോട്ടായി കിടത്തിയാണ് അടക്കം ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ശ്മശാനങ്ങൾ വീടുകൾക്കുള്ളിലായിരുന്നു ഭക്ഷണവും വെള്ളവും അടങ്ങിയ പാത്രങ്ങൾ മരിച്ചവരോടൊപ്പം വെച്ചിരുന്നു അഞ്ചു മുറികളുള്ള ഒരു വലിയ വീടിന്റെ നടുമുറ്റത്ത് ഒരു വലിയ നാല് കാലുകളുള്ള കളിമൺ പാത്രത്തിൽ ഒരാളെ കുഴിച്ചിട്ട് നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ അധിവാസ കേന്ദ്രത്തിലെ ഏറ്റവും വലിയ വീടുകളിലൊന്നായിരുന്നു ഇത് ഈ വീട്ടിൽ ഒരു കളപ്പുരയും ഉണ്ടായിരുന്നു കളിമൺ പാത്രത്തിൽ നിന്ന് ലഭിച്ച മൃതദേഹം ചമ്രം പടിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത് എന്താണ് ഈ അസ്ഥികൂട പഠനങ്ങൾ നമ്മോട് പറയുന്നത് ഒരു കുട്ടിയുടെ മൃതദേഹം അതിന്റെ ചെറിയ വലുപ്പത്തിൽ നിന്നും അനുമാനിക്കുന്നത് എളുപ്പമാണ് എങ്കിലും പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും അസ്ഥികളിൽ വ്യത്യാസമൊന്നുമില്ല ഒരു അസ്ഥിഗൂടം പുരുഷന്റെയോ സ്ത്രീയുടെയോ ആണെന്ന് കണ്ടെത്താനാകുമോ ചിലപ്പോൾ അസ്ഥികൂടത്തിനൊപ്പം കാണപ്പെടുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ഉദാഹരണത്തിന് ആഭരണങ്ങളുള്ള അസ്ഥികൂടം കണ്ടെത്തിയാൽ അത് ചിലപ്പോൾ സ്ത്രീയുടേതാണെന്ന് കരുതപ്പെടുന്നു എന്നിരുന്നാലും ഇതിൽ പ്രശ്നങ്ങളുണ്ട് നോക്കൂ ആ കാലങ്ങളിൽ പുരുഷന്മാരും ആഭരണങ്ങൾ ധരിച്ചിരുന്നു അതിനാൽ അസ്ഥികൂടത്തിന്റെ കൂടത്തിന്റെ ലിംഗനിർണയം നടത്തുന്നതിനുള്ള മികച്ച മാർഗം അസ്ഥികളുടെ ഘടന നോക്കുക എന്നതാണ് കുട്ടികളെ ഗർഭധരിക്കാൻ ധരിക്കാൻ പ്രാപ്തമാക്കുന്നതിന് സ്ത്രീകളുടെ ഇടുപ്പ് അല്ലെങ്കിൽ പെൽവിക് ഏരിയ സാധാരണയായി വലുതാണ് നോക്കൂ ഈ വ്യത്യാസങ്ങൾ ആധുനിക അസ്ഥികൂഢ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ചരക എന്ന ഒരു പ്രശസ്ത വൈദ്യനുണ്ടായിരുന്നു അദ്ദേഹം ചരക സംഹിത എന്നറിയപ്പെടുന്ന വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതി മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് അസ്ഥികൾ ഉണ്ടെന്ന് അതിൽ അദ്ദേഹം പറയുന്നു ആധുനിക ശരീരഘടനയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇരുന്നൂറ് അസ്ഥികളെക്കാൾ വളരെ വലിയ സംഖ്യയാണത് പല്ലുകൾ സന്ധികൾ തരുണാസ്ഥി ഇവയൊക്കെ കണക്കാക്കി ആയിരിക്കാം ഒരു പക്ഷെ ചരക ഈ മുന്നൂറ്ററുപത് എന്ന എണ്ണത്തിലെത്തിയത് ഒക്യുപേഷൻ സെറ്റ് ഗോൺ പുരാവസ്തു ഗവേഷകർ ഗോതമ്പ് ബാർലി അരി പയർവർഗ്ഗങ്ങൾ മില്ലറ്റ് കടല എള് എന്നിവയുടെ വിത്തുകൾ ഇനാംഗോണിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് നിരവധി മൃഗങ്ങളുടെ അസ്ഥികളും കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ലഭിച്ച എല്ലുകളിൽ പലതിലും മുറിച്ച അടയാളം ഉണ്ടായിരുന്നു ഇവ ഭക്ഷണമായി ഉപയോഗിച്ചതാവാമെന്ന് സൂചിപ്പിക്കുന്നു കന്നുകാലികൾ എരുമ ആട് ചെമ്മരിയാട് നായ കുതിര കഴുത പന്നി ്ലാവ് പുള്ളിമാൻ കറുത്തമാൻ കൃഷ്ണമൃഗം മുയൽ കീരി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പക്ഷികൾ മുതല ആമ ഞണ്ട് മത്സ്യം എന്നിവയുടെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇലന്തപ്പഴം നെല്ലിക്ക ഞാവൽപ്പഴം ഈന്തപ്പഴം പലതരം പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇനാംകൌണിലെ ആളുകൾ ശേഖരിച്ചതായി തെളിവുകളുണ്ട് ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നോക്കി അവിടുത്തെ ജീവിത രീതി മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം ചൈന ഏകദേശം മൂവായിരത്തി വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ എഴുത്തുണ്ടായിരുന്നതിന്റെ ആദ്യ തെളിവുകൾ നമുക്ക് കാണാം ഈ എഴുത്തുകൾ മൃഗങ്ങളുടെ അസ്ഥികളിലായിരുന്നു ഇവയെ ഒരാക്കൽ അസ്ഥികൾ എന്ന് വിളിക്കുന്നു കാരണം ഈ അസ്ഥികൾ ഭാവി പ്രവചിക്കാനായി ഉപയോഗിച്ചിരുന്നു അസ്ഥികളിൽ ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടി രാജാക്കന്മാർക്ക് ഗുമസ്തന്മാരുണ്ടായിരുന്നു അവർ യുദ്ധങ്ങളിൽ ജയിക്കുമോ നല്ല വിളവ് ലഭിക്കുമോ അവർക്ക് ആൺമക്കൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ശേഷം ഈ അസ്ഥികൾ തീയിലിടുന്നു ചൂട് കാരണം അവ പൊട്ടിയിരുന്നു ഭാവി പ്രവചനക്കാർ ഈ വിള്ളലുകൾ പഠിക്കുകയും ഭാവി പ്രവചിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സ്വാഭാവികമായും അവർ ചിലപ്പോഴൊക്കെ തെറ്റുകൾ വരുത്തിയിരുന്നുവെന്ന് വ്യക്തം ഈ രാജാക്കന്മാർ നഗരങ്ങളിലെ കൊട്ടാരങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത് വലിയ അലങ്കരിച്ച വെങ്കല പാത്രങ്ങൾ ഉൾപ്പെടെ ധാരാളം സമ്പത്ത് അവർ ശേഖരിച്ചു എന്നിരുന്നാലും ഇരുമ്പിന്റെ ഉപയോഗം അവർക്കറിയില്ലായിരുന്നു ഋഗ്വേദത്തിലെ രാജാക്കന്മാരും ഈ രാജാക്കന്മാരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ മൂവായിരത്തി വർഷങ്ങൾക്ക് മുൻപ് കമ്പോസ് ചെയ്യപ്പെട്ട ഋഗ്വേദത്തിലൂടെ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളവരെ പറ്റിയും അതേ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന മഹാശില സ്മാരകങ്ങളിലൂടെ ഉപഭൂഖണ്ഡത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ മനുഷ്യരെ പറ്റിയും നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തു അന്നും ജനങ്ങൾ പല തട്ടുകളിൽ തന്നെയായിരുന്നു സമൂഹത്തിൽ ജീവിച്ചത് എന്ന് നാം കണ്ടു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളും ജാതി സമ്പ്രദായം എന്നും മതങ്ങളെന്നുമുള്ള പല ചേരികളിലും പല തട്ടുകളിലും കുടുങ്ങിക്കിടക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ലേർണിംഗ് താങ്ക്